ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊറോണ ഇത്ര സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. നമ്മുടെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് N95 മാസ്ക് അതല്ലെങ്കിൽ ഡബിൾ മാസ്കിങ് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ മാസ്ക് വയ്ക്കാം, അതുപോലെ തന്നെ ഡബിൾ മാസ്കിങ് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജെനുവിൻ N95 മാസ്ക് ആണ്. നമ്മൾ ഈ മാസ്ക് മുഖത്ത് വെക്കുക, വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഊതുക. ഇങ്ങനെ ഊന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക, അതായത് ഇവിടുന്ന് എവിടുന്നെങ്കിലും എയർ ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ മാസ്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഊതുമ്പോൾ ഒരു കാരണവശാലും എയർ പുറത്തോട്ട് ലീക്ക് ആവാൻ പാടില്ല. അങ്ങനെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എയർ കയറാനും നിങ്ങൾക്ക് കൊറോണ എഫക്റ്റഡ് ആവാനും ചാൻസസ് വളരെ കൂടുതലാണ്. ഡബിൾ മാസ്കിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സർജിക്കൽ മാസ്കും ഒരു ക്ലോത്ത് മാസ്കുമാണ്. നമ്മളൊരു സർജിക്കൽ മാസ്ക് എടുക്കുക, എന്നിട്ട് നമ്മുടെ മുഖത്തോട്ടൊക്കെ വെക്കുക. ആദ്യമേ നമ്മൾ ഫസ്റ്റ് വെക്കേണ്ട സർജിക്കൽ മാസ്കാണ്. നമ്മൾ സർജിക്കൽ മാസ്ക് വെക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ കേട്ട് ഇതാ പാടുന്നു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാസ്കിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് എടുക്കുക, അതൊന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് കറക്കിയതിന് ശേഷം നേരെ ചെവിയിലോട്ട് ഇടുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ചെവിയിലും ഇതുപോലെ ഒന്ന് കറക്കിയതിന് ശേഷം ഇടുക. ഈ മാസ്ക് വന്നിട്ട് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വെക്കാൻ പോകുന്നത് ഒരു ക്ലോത്ത് മാസ്കാണ്. ഈ ക്ലോത്ത് മാസ്ക് നമ്മൾ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വെയിൽ തൊട്ടുണക്കിയ മാസ്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്ന് വെച്ചിട്ട് തണലത്തിട്ടോ അല്ലെങ്കിൽ റൂമിനുള്ളിൽ വെച്ചോ ഉണക്കിയ മാസ്കോ ഉപയോഗിക്കാൻ പാടില്ല, അത് സേഫ് അല്ല. അപ്പം ഞാൻ ഈ ഒരു ക്ലോത്ത് മാസ്ക് എടുത്തു, എന്നിട്ട് ഞാൻ ഈ വെച്ചിരിക്കുന്ന സർജിക്കൽ മാസ്കിനെ പുറത്തോട്ട് വെക്കാൻ പോകണം. ഈ മാസ്ക് വെച്ചതിന് ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് വെച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ, നമ്മൾ മാസ്ക് വെച്ചിരിക്കുന്നത് പ്രോപ്പറായിട്ടാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഊതിയിട്ടാണ്. ഇന്ന് ഈ മാസ്കിൻ്റെ അകത്തോട്ട് ഊതുക. ഇങ്ങനെ ഊന്ന സമയത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇതിൻ്റെ ഒരു വശത്തുകൂടെയും എയർ ലീക്ക് ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാസ്ക് വയ്ക്കാം. അതായത് നിങ്ങളിപ്പോൾ N95 മാസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഡബിൾ മാസ്കിങ് ആണെങ്കിലും ചെക്ക് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ന്യൂസ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കുറച്ച് സയൻറ്റിസ്റ്റുകൾ ചേർന്ന് നടത്തിയ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡെയിലി അരമണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ കൊറോണ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ കൊറോണ വൈറസ് അവരെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്കുള്ള ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അപ്പം ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ചില ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് കൊറോണ വൈറസ് എഫക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങളും ഡെയിലി അരമണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുക. കാരണം നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള ചില ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്റ്റിമുലേറ്റഡ് ആവും. ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞത് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റിലോട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നവരോ അതല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരോ അതല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കാം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 8-week ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന്, അതായത് 8 ആഴ്ച കൊണ്ടിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷനിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വർക്കൗട്ട്, അതുപോലെ തന്നെ ഈ 8-week ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് എൻ്റെ ബോഡി ഫാറ്റ് പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, അതനുസരിച്ചിട്ട് എൻ്റെ ടാർഗറ്റ് എന്താണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 8 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ദിവസം ചെയ്യാനുള്ള വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ, അത് ഞാൻ ഈ വീഡിയോയിൽ ഡയറ്റ് പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനും കൂടെ, അതായത് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഡയറ്റ് പ്ലാൻ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ 8-week ബോഡി ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എനിക്ക് 8 ആഴ്ച കൊണ്ട് എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2 മെഷർമെൻറ്റ്സ് അത്യാവശ്യമാണ്. അതിലൊന്ന് എൻ്റെ ബോഡി വെയ്റ്റ്, 2 എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആണ്. ബോഡി വെയ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു വെയിങ് മെഷീൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര kg ഉണ്ട്, എത്ര കിലോ ഉണ്ടെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ വെയ്റ്റ് എന്ന് വെച്ചാൽ 86 kg, 86 kg ഉണ്ട്. അപ്പോൾ ഈ 86 kg എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഫാറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയുന്നത്, നമുക്ക് നിലവിൽ കുറച്ച് മെത്തേഡുണ്ട്. ഓൺലൈൻ മെത്തേഡുണ്ട്, ബയോമെട്രിക് ഇംപിഡൻസ് അനാലിസിസ് എന്ന മെത്തേഡുണ്ട്, ഡെക്സ സ്കാൻ മെത്തേഡുണ്ട്, പിന്നെ കാലിപ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം കോസ്റ്റ്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു ചിലവില്ലാണ്ട് സിമ്പിളായിട്ട് നമുക്കൊരു ടേപ്പും ഒരു പേനയും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സാധാരണ ഒരു മെഷറിംഗ് ടേപ്പാണ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ 3 ഭാഗത്തെ മെഷർമെൻ്റ് എടുക്കണം. അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതും ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നമ്മുടെ ബോഡി ഫാറ്റ് മെഷറിംഗ് കാലിപ്പറിൽ യൂസ് ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു മെഷറിംഗ് ടേപ്പാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയിലെ മൂന്ന് ഭാഗത്തെ സ്കിന്നിൻ്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും നമ്മുടെ ശരീരത്തിൽ എത്ര പെർസെൻറ്റേജ് ബോഡി ഫാറ്റ് ഉണ്ടെന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ നോക്കിയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പറ്റുന്ന ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ ചെസ്റ്റിൻ്റെ എടുക്കുന്ന നമ്മൾ ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ പോർഷൻ, ഈ ഒരു പോർഷനിലെ സെൻറ്ററായിട്ട് വരുന്നത് ഇവിടുത്തെ മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ രണ്ട് വെല്ലിട്ട് ഈ സ്കിൻ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ചെസ്റ്റിലെ മസിലൊന്ന് പിടിക്കുക. അതായത് നമ്മൾ ഇൻ കേസ് നമ്മൾ പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചെസ്റ്റ് മസിൽ വന്നിട്ടുണ്ടെങ്കിൽ മസിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിപ്പായിട്ട് മാറിപ്പോകും. എന്നിട്ട് നമ്മൾ നമ്മുടെ ടേപ്പിൽ ഇഞ്ചസ് യൂസ് ചെയ്തിട്ട് അത് ഇഞ്ചസ് മെഷറിംഗ് പോർഷൻ യൂസ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യുക എത്ര തിക്നെസ്സാണ് നമ്മൾ പിടിച്ചപ്പം നമ്മുടെ കയ്യിനുള്ളിൽ വന്നിരിക്കുന്ന സ്കിന്നിൻ്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യും. ഞാനിപ്പോൾ മെഷർ ചെയ്യുമ്പം എനിക്ക് ചെസ്റ്റിൽ കിട്ടുന്നത് 0.9 ഇഞ്ചസ്സാണ്. ഇനിയിപ്പം അടുത്ത മെഷർമെൻറ്റ് നമ്മൾ എടുക്കേണ്ട ആപ്സിൻ്റെ ആണ്. ആപ്സിൻ്റെ എടുക്കാൻ നേരത്തെ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന്, അതായത് നമ്മുടെ പൊക്കലിൻ്റെ ഇവിടെ നിന്നൊരു 1 to 2 ഇഞ്ചസ് ഇങ്ങോട്ട് മാറിയിട്ടുള്ള പോർഷനിലെ സ്കിന്നിൻ്റെ തിക്നെസ് വേണം എടുക്കാൻ. അപ്പോൾ ഞാനത് പിടിച്ചു. ഇനി ഈ സ്കിന്നിൻ്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യണം ഈ സെയിം മെഷീൻ ടേപ്പ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1.3 ആണ്. എൻ്റെ ആപ്സിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് 1.3, ചെസ്റ്റിൻ്റെ 0.9 ഇഞ്ചസ് ആണ്. ഇനി ഇപ്പോൾ അടുത്ത മെഷർമെൻറ്റ് വെച്ചാൽ തൈസിലെ നമ്മുടെ ലെഗിൻ്റെ സ്കിന്നിൻ്റെ തിക്നെസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളൊന്നും ലെഗ് മടക്കി വെക്കുക, കാലിന് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോർഷനിലെ സ്കിന്നി തേര പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ മെഷർമെൻറ്റ് മെഷർ ചെയ്യുക. എനിക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത് 0.9 ഇഞ്ചസ് ആണ്. അപ്പം എൻ്റെ ചെസ്റ്റിൽ 0.9 ഇഞ്ചസ് വരുന്നുണ്ട്, തൈസിൽ 0.9 ഇഞ്ചസ് വരുന്നുണ്ട്, പിന്നെ ആപ്സിൽ 1.3 ഇഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കുക, അതായത് ഇത് മൂന്നും കൂട്ടുക എന്നിട്ട് ഇതിനെ ഡിവൈഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ 1.03 ഇഞ്ചസ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലിങ്ടൺ ഡാർട്ടൺ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി ഫാറ്റ് റേഞ്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ 1.03 ഇഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 19% to 23% ആണ് ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം ഇത് ആക്യുറേറ്റ് ഒന്നുമല്ല, നമുക്ക് ഏകദേശം ഒരു റഫായിട്ടുള്ളൊരു ഫിഗറാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വാല്യൂ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു മെത്തേഡും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുന്നൊരു മെത്തേഡാണ്, ഫോട്ടോ കമ്പാരിസൺ മെത്തേഡാണത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം. നിങ്ങളുടെ ഫോട്ടോ ഈ കാണിക്കുന്ന ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പിക്ചറുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഇതിൽ മാച്ചിങ് ആയിട്ടുള്ള പിക്ചർ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അത് മാച്ചിങ് ആയിട്ട് വരുന്നത് 20 to 24% ആണ്. അപ്പം അതായിരിക്കും എൻ്റെ ഫാറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ 19% to 23% ഇടയിലാണ് എൻ്റെ ബോഡി ഫാറ്റ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ബോഡി വെയിറ്റ് എന്ന് വെച്ചാൽ 86 kg ആണ്. ഈ 86 kg പത്തൊമ്പത് മുതൽ 23% വരെ ഉള്ളത് ഫാറ്റാണ്. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി വെയിറ്റും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെ. എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 14% താഴ്ത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആപ്സിനുള്ള കുറച്ച് വർക്കൗട്ടുകളാണ്. അപ്പോൾ വർക്കൗട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ആപ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒന്ന് അപ്പർ ആപ്സ്, രണ്ടാമത്തത് ലോവർ ആപ്സ്, മൂന്നാമത്തത് സൈഡ് ഒബ്ലിക്സ് എന്ന് പറയും. എങ്ങനെ മൂന്നായിട്ട് നമുക്ക് ആപ്സിനെ ഡിവൈഡ് ചെയ്യാം. നമ്മളെപ്പോഴും ഒരു കോമ്പൗണ്ട് വർക്കൗട്ട് ചെയ്യുന്നതിനൊക്കെ റിസൾട്ട് ഉണ്ടാകുന്നത് ഓരോ പാർട്ടിനും സ്പെസിഫിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഇന്നും ഇവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ പാർട്ടിനും സ്പെസിഫിക് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മൾ അപ്പർ ആപ്സിനുള്ള രണ്ട് വർക്കൗട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ലോവർ ആപ്സിനുള്ള രണ്ട് വർക്കൗട്ട് ചെയ്യും, പിന്നെ നമ്മൾ ഒബ്ലിക്സിനുള്ള രണ്ട് വർക്കൗട്ട് ചെയ്യും. ഇപ്പം ഞാൻ വർക്കൗട്ട് ആപ്സിനുള്ള ചെയ്യാൻ പോകുന്നത് ഒരു ബിഗിനർ സ്റ്റേജിൽ നിന്നാണ്. അതായത് ഏതൊരു തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളും അതുപോലെ തന്നെ നമ്പർ കുറച്ചിട്ടുമാണ്. ഞാൻ ആപ്സിനുള്ള വർക്കൗട്ട് ചെയ്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ കുറച്ചിട്ട് തന്നെയാണ്. ഒരു 10 നമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഹയർ നമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ആപ്സിൻ്റെ അവിടുത്തെ മസിൽസിലൊക്കെ നല്ല പെയിൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ കുറേ നാൾ വർക്കൗട്ടൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് സഡനായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഫൈബേഴ്സ് ഡാമേജ് ആവും. അതായത് അത് ബ്രേക്ക് ആയി പോകും. അങ്ങനെ നമുക്ക് അവിടുത്തെ മസിൽസിനൊക്കെ നല്ല പെയിൻ വരും. അത് പിന്നെ റിക്കവർ ആകാൻ വേണ്ടിയിട്ട് 2-3 ദിവസമൊക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബിഗിനർ സ്റ്റേജിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റിൽ ലൈറ്റ് നമ്പേഴ്സ് ചെയ്യുക. അത് ഏതൊരു വർക്കൗട്ടാണെങ്കിലും ലൈറ്റ് വെയിറ്റിൽ ലൈറ്റ് നമ്പേഴ്സ് തന്നെ ചെയ്യുക. അങ്ങനെ ഒരു ഒരാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ബോഡീനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് നമ്മളിങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാം.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെയിൻ അങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ ഹൈ ക്രഞ്ചസ് ആണ്. ഹൈ ക്രഞ്ചസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ നിലത്ത് മാറ്റ് വിരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നിലത്ത് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കിടക്കുക. അപ്പോൾ അങ്ങനത്തെ കാല് ഇത്രയും വൈഡാക്കി വെച്ചാൽ മതി. കൂടുതൽ ഫുള്ള് നമുക്ക് നിവർത്തിയൊക്കെ നമ്മൾ ഒരു ബിഗിനർ സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ അധികം എഫേർട്ട് എടുക്കാണ്ട് എഫേർട്ട് കുറച്ചുള്ള രീതിയിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് വർക്കൗട്ട് ചെയ്യാം. കിടന്നതിന് ശേഷം കൈ ഞാൻ നേരെ വയ്ക്കുക, നമ്മൾ നേരെ മുകളിലോട്ട് പൊങ്ങാം. ഇങ്ങനെ പൊങ്ങാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് ലോ അപ്പർ ആപ്സിനുള്ള വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ പൊങ്ങിയാൽ ഈ കഴിവിൽ നിന്ന് നമ്മൾ ഫുള്ള് ഈ ഒരു രീതിയിൽ പൊങ്ങാം. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നീ ക്രഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ബിഗിനർ ലെവലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെയറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ബെഞ്ചോ എന്തെങ്കിലും ഒരു സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബെഞ്ചോ ചെയറോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് കാണിച്ചു തരാം നമുക്ക്. നിലക്ക് ഈ ഒരു രീതിയിൽ കാല് വെച്ചിട്ട് തുടക്കാം. അതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബെഞ്ച് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കാലിങ്ങനെ എയറിൽ ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ബിഗിനർ ലെവലായതുകൊണ്ട് ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബെഞ്ച് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് എങ്ങനെ കാണിച്ചു തരാം. നീ ക്രഞ്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തന്നു. ഞാൻ ഈ പറയുന്ന വർക്കൗട്ടുകളെല്ലാം നിങ്ങളൊരു ബിഗിനർ ലെവലിലുള്ള ആളാണെങ്കിൽ 10 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ആളാണെങ്കിൽ 20 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങളൊരു അഡ്വാൻസ് ലെവലിലുള്ള ആളാണെങ്കിൽ 30 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്പീഡിൽ ഈ വർക്കൗട്ട് ചെയ്യുക, ഒരു വർക്കൗട്ട് നമ്മൾ ഏതൊരു വർക്കൗട്ട് ആണെങ്കിലും നമ്മൾ സ്പീഡിലും അതുപോലെ തന്നെ നമ്മൾ ബോഡി ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മൾ ഏത് പാർട്ടിനാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ പാർട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ലോലി വർക്കൗട്ട് ചെയ്യുക. ആ മസിൽസ് ഏത് മസിലാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽസിനെ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ അടുത്തായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ലോവർ ആപ്സിനുള്ള ഒരു വർക്കൗട്ടാണ്. നമുക്ക് ലോവർ ആപ്സിനെ നിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലിരുന്നിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് സീറ്റഡ് നീ റൈസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കി. അടുത്തോലെ ഒരു ബെഞ്ചിൽ ഈ ഒരു പ്രശ്നം ഇരിക്കുക. നമ്മൾ ബാക്കിൽ നിന്ന് കൈ ഹോൾഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് താഴെ കുറച്ചുകൂടി ബാലൻസ് ആയിട്ട് തോന്നുന്നു ബാക്കിൽ ഹോൾഡ് ചെയ്യുന്നു, കൈകളും ബാക്കിൽ പിടിക്കുക. നിങ്ങൾ ചെയ്യാൻ നേരത്തെ എപ്പോഴും ഈ ലോവർ ലെഗ് മാത്രം റേസ് ചെയ്യാൻ പറ്റും, അപ്പർ ബോഡി കൂടെ ബാക്കിലോട്ട് നമ്മൾ കൊണ്ടുപോകാം. ഇനി ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലേ ലെഗ് റേസ് ആണ്. അത് കിടന്നിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ആ വർക്കൗട്ട് എങ്ങനെയാണ് കിടക്കുക, കൈ ഫ്രണ്ട് കൊണ്ട് പിടിക്കുക. നിങ്ങൾക്ക് ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാൻ പോകുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ റഷ്യൻ ട്വിസ്റ്റ് ആണ്. നമ്മുടെ ഒബ്ലിക്സിനുള്ള വർക്കൗട്ടാണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വർക്കൗട്ട് പൊസിഷനാണ് ഇരിക്കുന്നത്, ഈ ഒരു ആംഗിൾ, അതായത് നമ്മുടെ ഈ ഒരു ആംഗിൾ 45 degree ആയിരിക്കണം, ഈ ഒരു ആംഗിൾ 45 degree ആയിരിക്കും. നമ്മൾ ജസ്റ്റ് അത് അപ്പ് ചെയ്ത് വയ്ക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ വർക്കൗട്ട് പൊസിഷൻ കറക്റ്റ് ആകുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങളിങ്ങനെ കയറി ഇരുന്നിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആ പുള്ളിയോട് വെച്ചിട്ടോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഓഫീസ് മസിൽസിന് അത്രത്തോളം റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ വർക്കൗട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഇപ്പോൾ ഒബ്ലിക്സിലുള്ള രണ്ടാമത്തെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ചിങ് മൗണ്ടൻ ക്ലൈംബർ എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അപ്പർ ആപ്സിനുള്ള രണ്ട് വർക്കൗട്ട് കാണിച്ചു തന്നു, അതുപോലെ തന്നെ ലോവർ ആപ്സിനുള്ള രണ്ട് വർക്കൗട്ട് കാണിച്ചു തന്നു, പിന്നെ ഒബ്ലിക്സിനുള്ള രണ്ട് വർക്കൗട്ട് കാണിച്ചു തന്നു. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ലാസ്റ്റ് വർക്കൗട്ടാണ്. പ്ലാങ്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, 30 seconds. അപ്പോൾ നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫോമിൽ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പ്ലാങ്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പൊസിഷൻ എടുക്കുക. നമ്മൾ കൈ സൈഡിലോട്ട് പിടിക്കേണ്ട, നമ്മൾ സ്റ്റാർട്ടിങ് താഴെ കൈപ്പത്തി താഴ്ത്ത് തന്നെ നേരെ വെച്ചിട്ട് ഈ ഒരു പൊസിഷൻ എടുക്കുക. ഒരു കാരണവശാൽ നടുവും ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കേട്ടോ, അല്ലെങ്കിൽ താഴോട്ട് വെച്ചിട്ട് ഇരിക്കരുത്. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മുടെ സ്പൈൻ എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, നമ്മൾ ബാക്ക് ഇട്ടത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത്. ഇനി 30 seconds ഹോൾഡ് ചെയ്യുക. നമ്മൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോർ മസിൽ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്ലാങ്ക് ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. നിങ്ങൾക്കും ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ട് പ്ലാനും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓരോ ബോഡി പാർട്സിനും അതിലെ ഓരോ മസിൽസിനും സ്പെസിഫിക് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ബിനീത് ആൻഡ് യുവർ വാച്ചിങ് ഫ്രം തേടായി.